അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒരു ജിഞ്ചർ ഗാർലിക് ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എൻ്റെ താത്ത ഉണ്ടാക്കുന്നതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഫേവറായിട്ടുള്ള ഒരു ചിക്കൻ്റെ റെസിപ്പിയാണിത്. നല്ല ടേസ്റ്റിയാണ്, പിന്നെ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കാനും പറ്റും കേട്ടോ. അപ്പോൾ അവൾ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ വീഡിയോ ഒന്ന് എടുത്തതാണ്. അപ്പോൾ ഈ ഇതിൻ്റെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ ആരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് ചോറിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെ ഒക്കെ നല്ല ഒരു കോമ്പിനേഷൻ കൂടിയാണ് ഇട്ടത്. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ടിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കൂടുതൽ ചിക്കൻ ഉണ്ട്. അപ്പോൾ ഞാൻ വരുന്നതിന് മുന്നേ ഇത്താത്ത ഫ്രൈ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു പാത്രത്തിൽ നിങ്ങൾക്ക് കുറച്ച് ചിക്കൻ മാത്രം കാണുന്നത്. അപ്പോൾ ഈ ചിക്കനെ ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുക്കണം. നമ്മൾ കടായിലേക്കൊക്കെ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ പൊരിച്ചെടുക്കുമ്പോൾ കുറച്ചല്ലേ, ഒരു കൂടുതൽ പൊരിയും ഇല്ല, നല്ല നെരിഞ്ഞ് പൊരിയേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുത്താൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണയാണ് ഞങ്ങൾ യൂസ് ചെയ്യാറ്. വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ചിക്കന് 2 സൈഡും ഒന്ന് മറിച്ചൊക്കെ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം ഞാനിതൊന്ന് ഒരു പാത്രത്തിലേക്ക് ഒന്ന് കോരി മാറ്റുന്നുണ്ട് കേട്ടോ. ആ ഒരു രീതിയിൽ തന്നെ ബാക്കിയുള്ള ചിക്കനും കൂടെ ഞാനിപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഈ ചിക്കനിലേക്കുള്ള ഗ്രേവി തയ്യാറാക്കാൻ പോവാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ അതിലേക്ക് ചേർക്കുന്നത് വലിയ ജീരകത്തിൻ്റെ പൊടിയാണ്. 1 ടേബിൾ സ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 3 ചെറിയ സവാള അതുപോലെ അരിഞ്ഞതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു വലിയ ജീരകം ചേർത്ത് കഴിഞ്ഞാൽ ഈ ഒരു ഗ്രേവിക്ക് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതെല്ലാവരും നിർബന്ധമായിട്ട് ചേർക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ വലിയ ജീരകത്തിൻ്റെ പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ വലിയ ജീരകം ചേർത്താലും മതി. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കുന്നുണ്ട്. ഞാനിപ്പോൾ 1 കിലോ ചിക്കനിലേക്ക് 3 സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ല രീതിയിലൊന്ന് ഒരു സ്പൂണ് വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം ഈ ഉള്ളി പെട്ടെന്ന് ഒന്ന് റെഡിയാകാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഉള്ളി ഒന്ന് പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അടച്ച് വെച്ചിട്ട് ഞാൻ ഇതിലേക്കുള്ള ബാക്കിയുള്ള മസാല തയ്യാറാക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 വലിയ വെളുത്തുള്ളി മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട്. ഇത് ജിഞ്ചർ ഗാർലിക് ചിക്കനാണല്ലോ, അതുകൊണ്ട് തന്നെ അത് ഒരു വലിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ 2-3 ചെറിയ ഉള്ളി കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് പേസ്റ്റ് ആക്കി എടുക്കുന്നുണ്ട്. ഇനി ഞാൻ വേറൊരു മിക്സിയുടെ ജാറിലേക്ക് 3 തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ജ്യൂസാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ ഈ ജ്യൂസാക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണ് വിനെഗർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു ചെറിയൊരു പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ളവർക്ക് അധികം എരിവൊന്നും ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ 1 പച്ചമുളക് ചേർത്താൽ മതി. ഇനി കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് ചേർക്കുക കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ചിക്കന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ചിക്കൻ പൊരിക്കുന്ന എണ്ണയിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ എണ്ണ ഈ ഒരു ഗ്രേവിയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ഞാനിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി നേരത്തെ ക്രഷ് പേസ്റ്റാക്കി വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യുകയാണ്.
ഇതിലേക്ക് നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള ഈ ഒരു തക്കാളിയുടെ ജ്യൂസ് ഉണ്ടല്ലോ, തക്കാളിയും വിനെഗറും അതുപോലെ തന്നെ പച്ചമുളകൊക്കെ കൂടെ അരച്ചത് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ടൊമാറ്റോ പേസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചേർത്താലും മതി. ഇപ്പോൾ അത് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഈ ഒരു രീതിയിൽ തയ്യാറാക്കുമ്പോഴാണ് ഇതിൻ്റെ അതേ ഒരു ടേസ്റ്റ് കിട്ടുക. അതുകൊണ്ട് തക്കാളി ഒന്ന് അടിച്ചെടുത്താൽ മതി. അതിന് ശേഷം നമ്മൾ ഇത് ഇപ്പോൾ കളറൊന്നും ഇല്ലല്ലോ, കാണാൻ കുറച്ച് മൊഞ്ചൊക്കെ വേണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് റെഡ് ഫുഡ് കളർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിയതിന് ശേഷം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് മസാലപ്പൊടികളായിട്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്താൽ മതി. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ്. ഇനി ഒരു ചെറിയ ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നമ്മൾ ഈ ഒരു ഗ്രേവിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഗ്രേവി ഒന്ന് തിക്കാവാനും അതുപോലെ തന്നെ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. ഇനി ചിക്കനിലേക്ക് മസാല ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് നമ്മളിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിതൊന്ന് ഓപ്പൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് നല്ല അടിപൊളി ഗ്രേവി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് മല്ലിച്ചപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ, അതൊക്കെ ഓപ്ഷണലാണ്. അതുകൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ മിക്സായി ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജിഞ്ചർ ഗാർലിക് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. ചിക്കനൊക്കെ നല്ല വെന്തിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചോറിലേക്ക് മറ്റ് കറികളൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും നല്ല അടിപൊളിയായിട്ട് തന്നെ ചോറ് വയ്ക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇന്ന് ചോറിലേക്ക് ഇതാ പരിപ്പ് കറിയുണ്ട്, അതുപോലെ തന്നെ അവിയലും ഈ ഒരു ഗ്രേവിയൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.